സ്വർണ്ണക്കടത്ത് കേസിൽ ജനം ടിവി മാധ്യമപ്രവർത്തകനെ കസ്റ്റംസ് ചോദ്യം ചെയ്തതിന് പിന്നാലെ അനിൽ നമ്പ്യാരെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത് മാധ്യമപ്രവർത്തകൻ അനിൽ നമ്പ്യാരുമായി ദീർഘകാല ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് അനിൽ നമ്പ്യാറുമായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബന്ധമുണ്ടെന്നും സ്വർണ്ണക്കടത്ത് പിടിക്കപ്പെട്ട അന്ന് അനിൽ നമ്പ്യാർ തന്നെ വിളിച്ച് സ്വർണം കൊണ്ടുവന്നത് ഡിപ്ലോമാറ്റിക് ബാഗ് വഴിയല്ല എന്ന പ്രസ്താവന കോൺസുലേറ്റ് ജനറലിനോട് പുറത്തിറക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് സ്വപ്ന സുരേഷ് കസ്റ്റംസിന് കൊടുത്ത മൊഴിയിൽ പറയുന്നു അനിൽ നമ്പ്യാർക്ക് യു എയിൽ വഞ്ചന കേസ് നിലവിലുണ്ടായിരുന്നുവെന്നും അവിടേക്ക് പോകാൻ താനാണ് സഹായിച്ചതെന്നും സ്വപ്നയുടെ മൊഴി യു എ സന്ദർശിച്ചാൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന് അനിൽ നമ്പ്യാർ ഭയന്നിരുന്നു ഒരു പ്രമുഖ വ്യവസായിയുടെ അഭിമുഖത്തിനായി അനിൽന് ദുബായിൽ പോകണമായിരുന്നു യാത്രാനുമതി ലഭിക്കാൻ സരിത്തിനെ അനിൽ സമീപിച്ചു സരിത്ത് തന്നെ വിളിക്കാൻ നിർദ്ദേശിച്ചതനുസരിച്ച് അനിൽ വിളിച്ചു കോൺസൽ ജനറൽ വഴി യാത്രാനുമതി നൽകി അതിനുശേഷം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ താജ് ഹോട്ടലിൽ അത്താഴ വിരുന്നിനായി അനിൽ നമ്പ്യർ വിളിച്ചിരുന്നുവെന്നും അന്ന് യു എ ഇ നിക്ഷേപങ്ങളെക്കുറിച്ച് അനിൽ നമ്പ്യർ അന്വേഷിച്ചുവെന്നും സ്വപ്ന പറയുന്നു അനിലിന്റെ ബന്ധുവിന്റെ ടയൽക്കട ഉദ്ഘാടനത്തിന് യു എ കോൺസുലർ ജനറലിനെ എത്തിക്കാൻ സഹായിച്ചുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് സ്വർണം കൊണ്ടുവന്നത് നയതന്ത്ര ബാഗേജിൽ അല്ല എന്ന് വരുത്തി തീർക്കാൻ അനിലിന്റെ ഇടപെടൽ ഉണ്ടായതായും സ്വപ്നയുടെ മൊഴിയിൽ പറയുന്നു അഞ്ചാം തീയതി ഉച്ചയ്ക്ക് ഒളിവിൽ പോകാൻ തിരുവനന്തപുരത്തെ ഒരു അഭിഭാഷകൻ നിർദ്ദേശിച്ചുവെന്നും അതിനു മുൻപ് അനിൽ നമ്പ്യാർ തന്നെ വിളിച്ചുവെന്നും സ്വപ്ന പറഞ്ഞു കസ്റ്റംസ് പിടിച്ചെടുത്ത സ്വർണമടങ്ങിയ ബാഗേജ് നയതന്ത്ര ബാഗേജ് അല്ലെന്നും വ്യക്തിപരമായ ബാഗേജ് ആണെന്നും കോൺസൽ ജനറലിനെ കൊണ്ട് പ്രസ്താവന ഇറക്കാൻ അനിൽ നമ്പ്യാർ ആവശ്യപ്പെട്ടു അനിൽ നമ്പ്യാരെ തിരിച്ചു വിളിച്ച് കോൺസൽ ജനറലിന്റെ പേരിൽ ഒരു കത്ത് തയ്യാറാക്കി നൽകാൻ പറഞ്ഞു ഇത് നൽകാമെന്ന് അനിൽ നമ്പ്യാർ അറിയിച്ചു എന്നാൽ ആ സമയത്ത് താൻ സ്വയരക്ഷയ്ക്കുള്ള ശ്രമത്തിൽ ആയിരുന്നതിനാൽ ഇക്കാര്യം തുടർന്ന് അന്വേഷിക്കാൻ കഴിഞ്ഞില്ലെന്നും സ്വപ്നയുടെ മൊഴിയിൽ പറയുന്നു അറ്റ്ലസ് രാമചന്ദ്രൻ ദുബായിൽ ജയിലിലായ സമയത്താണ് അനിൽ നമ്പ്യാരുമായി പരിചയപ്പെടുന്നതെന്ന് സ്വപ്ന സുരേഷ് പറയുന്നു ദുബായിൽ ഒരു വഞ്ചനാ കേസ് നിലനിൽക്കുന്നതിനാൽ അറസ്റ്റ് ഭയന്ന് അനിൽ നമ്പ്യാർക്ക് അവിടേക്ക് വരാൻ സാധിക്കുമായിരുന്നില്ല അറ്റ്ലസ് രാമചന്ദ്രനുമായി ഇന്റർവ്യൂ നടത്തുന്നതിനായി അനിൽ നമ്പ്യാർക്ക് യു എയിലേക്ക് പോകേണ്ടതും ഉണ്ടായിരുന്നു എന്നാൽ കേസ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത് സാധിക്കുമായിരുന്നില്ല അതിനാൽ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകാതിരിക്കാൻ ഈ ഒരു കാര്യത്തിനു വേണ്ടി രണ്ട് വർഷം മുൻപ് അനിൽ നമ്പ്യാർ സരിത്തിനെ വിളിച്ചിരുന്നു സരിത്ത് തന്നെ വിളിക്കുകയും വിഷയം താൻ വഴി കോൺസുലേറ്റ് ജനറലിന് മുൻപിൽ എത്തിക്കുകയും ആയിരുന്നു കോൺസുലേറ്റ് ജനറൽ ആണ് ദുബായിലെ തന്റെ സ്വാധീനം ഉപയോഗിച്ച് അനിൽ നമ്പ്യാർക്ക് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കിയത് ഇതിന്റെ നന്ദി അറിയിക്കാനായി രണ്ടായിരത്തി പതിനെട്ടിൽ താജ് ഹോട്ടലിൽ വെച്ച് അനിൽ നമ്പ്യാർ തനിക്ക് അത്താഴ വിരുന്ന് നൽകിയെന്നും ഒരുമിച്ച് മദ്യം കഴിച്ചുവെന്നും സ്വപ്ന പറയുന്നു ഇടയ്ക്കൊക്കെ അനിൽ നമ്പ്യാർ സൗഹൃദം പുതുക്കുന്നതിനു വേണ്ടി വിളിക്കാറും ഉണ്ടായിരുന്നുവെന്ന് സ്വപ്ന നൽകിയ മൊഴിയിൽ പറയുന്നു അങ്ങനെ ഇരിക്കെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വർണം പിടികൂടിയ സംഭവം വരുന്നത് തുടർന്ന് ദുബായിൽ നിന്ന് കോൺസുലേറ്റ് ജനറൽ വിളിച്ച് വാർത്തകൾ അധികം പുറത്തു വരാതിരിക്കാൻ വേണ്ടത് ചെയ്യാൻ നിർദ്ദേശിച്ചു എന്നാൽ ഞാൻ നിസ്സഹായ ആയിരുന്നു ഇതിനിടെയാണ് അനിൽ നമ്പ്യാർ തന്നെ വിളിക്കുന്നത് സ്വർണം വന്നത് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ അല്ലെന്ന പ്രസ്താവന കോൺസുലേറ്റ് ജനറലിനോട് പുറത്തിറക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അനിൽ നമ്പ്യാറിന്റെ ഫോൺ കോൾ ടി വിയിൽ വാർത്തകൾ വരുന്നത് കണ്ടാണ് ഇങ്ങനെ വിളിച്ചതെന്നാണ് അനിൽ നമ്പ്യാർ അന്ന് പറഞ്ഞത് തുടർന്ന് അനിൽ നമ്പ്യാർ പറഞ്ഞ വിവരം കോൺസുലേറ്റ് ജനറലിനെ അറിയിച്ചു ഇതേ തുടർന്ന് പ്രസ്താവന എഴുതി തയ്യാറാക്കി നൽകാൻ അനിൽ നമ്പ്യാറോട് ആവശ്യപ്പെടാൻ കോൺസുലേറ്റ് ജനറൽ നിർദ്ദേശിച്ചു ഇക്കാര്യം അനിലിനെ അറിയിക്കുകയും അദ്ദേഹം അത് എഴുതി മെയിൽ അയക്കുകയും ചെയ്തു സ്വന്തം സുരക്ഷയെ കരുതി ഇക്കാര്യത്തിന് പിന്നാലെ താൻ പോയതുമില്ലെന്നും സ്വപ്ന പറയുന്നു ന്യൂസ് ഡെസ്ക് കർമാ